മന്ത്രിസഭാ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് വീണ്ടും ഒരു ഈ മന്ത്രിസഭാ പുനഃസംഘടന നിങ്ങളെല്ലാവരും ഇത്ര വലിയ വാർത്തയാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം മന്ത്രിസഭ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സുഖജീവിതം ഉറപ്പു വരുത്താൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഒക്കെയാണ് ഒരു മന്ത്രിസഭ അധികാരമേറ്റെടുക്കുന്നത്. ആ മന്ത്രിസഭ അധികാരമേറ്റെടുക്കുമ്പോൾ രണ്ടര കൊല്ലം എന്നുള്ള വീതം വെപ്പ് നടത്തുന്നത് തന്നെ രണ്ടര കൊല്ലം നീ ചക്രക്കൂടത്തിൽ കൈയിട്ടിട്ട് വാര്, അടുത്ത രണ്ടര കൊല്ലം എനിക്ക് തരണം എന്നുള്ള ഒരു വീതം വെപ്പാണ്. ആ വീതം വെപ്പിനെ മഹത്വവൽക്കരിക്കുകയാണ് അന്ന് ചെയ്തത് എല്ലാവരും എന്ന് പറഞ്ഞാൽ തട്ടിപ്പിൻ്റെ ഒരു പങ്ക് ഇത്രയും കാലം നീ എടുത്തു, ഇനി കുറച്ചു കാലം ഞാൻ എടുക്കട്ടെ. ഈ കൊള്ള മുതൽ പങ്കുവെക്കലാണ് മന്ത്രിസ്ഥാനം 5 കൊല്ലം എന്ന് പറയുന്നത്. പങ്കുവെക്കൽ 2.5 കൊല്ലം വീതമായിട്ട് അതൊരു വലിയ സംഭവമായിട്ട് ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല CPMലെ മന്ത്രിമാരെ മാറ്റുന്നു എന്ന് പറയുന്നു. പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? CPMൽ വീണ ജോർജിനെ മാറ്റുന്നത് വീണ ജോർജിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണെങ്കിൽ മാറ്റേണ്ടത് വീണ ജോർജ് അല്ലല്ലോ. ആ മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന അവരെ നിയന്ത്രിക്കുന്നവരെ ആൾക്കാരില്ലേ? എല്ലാ CPM മന്ത്രിമാരുടെ നിങ്ങൾക്കറിയാലോ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള മന്ത്രിമാരുടെ സ്ഥിതി. തൃശ്ശൂർ ജില്ലയിൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ മന്ത്രിമാരുടെ ഓഫീസിൽ അവരുടെ സർക്കാരിൻ്റെ പേരിൽ വേറെന്തെങ്കിലും ഒരു ഔദ്യോഗിക പേരിട്ടിട്ട് ഭാവിയിൽ ജനങ്ങളുടെ നികുതിപ്പണം ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പെൻഷനും കിട്ടും. ഈ കാലത്ത് മന്ത്രിയായിരിക്കുന്ന ആ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുകളിലിരിക്കുന്ന ആളുകൾക്ക് തട്ടിപ്പിൻ്റെ പങ്ക് കിട്ടുകയും ചെയ്യും. ആരെയാണ് മാറ്റേണ്ടത്? ഒന്നുകിലും മുകളിലിരിക്കുന്ന ആളെ മാറ്റണം, അല്ലെങ്കിൽ ഏറ്റവും മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രി മാറണം. കാരണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ലേ ഈ കാര്യങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന് അറിവില്ലാതെയാണ് കേരളത്തിലെ ഏതെങ്കിലും മന്ത്രി ഒരു ചെറിയ കാര്യം പോലും ചെയ്തിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കണമെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയെക്കുറിച്ചും CPMനെക്കുറിച്ചും അറിയാത്തവർക്കേ അങ്ങനെ തോന്നുള്ളൂ. അതുകൊണ്ട് ഈ മന്ത്രിസഭാ പുനഃസംഘടന എന്ന് പറയുന്നത് കാര്യക്ഷമതയില്ലായ്മയുടെ പേരിൽ മാറുന്നുണ്ടെങ്കിൽ മാറേണ്ടത് മുഖ്യമന്ത്രിയാ, അല്ലാതെ ഏതെങ്കിലും പാവം മന്ത്രിയെ പിടിച്ചു മാറ്റിയുണ്ടെന്നാ. ആ മന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല, പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും അധികാരം ഈ മന്ത്രിമാർക്കുണ്ടോ?